പ്രമാണം ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിൽ ഉൾപ്പെട്ട പുത്തങ്കണ്ട മേലായിൽ കഴിഞ്ഞ 20 വർഷമായി തരിശായി കിടന്നിരുന്ന കൃഷിഭൂമിയിലാണ് ഇക്കുറി നെൽകൃഷി ഇറക്കിയത്. പ്രമാണം നേതാജി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റിന്റെ ഉടമസ്ഥതയിലുള്ള 7.5 ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി ആരംഭിച്ചത്. സ്കൂൾ മാനേജർ രാജേഷ് ആക്ലൈത്താണ് നെൽകൃഷിക്ക് മുൻകൈ എടുത്തത്. പ്രമാണം പഞ്ചായത്തിലെ 19-ാം വാർഡിലെ പുത്തൻകണ്ട മേല എന്ന് പറയുന്നത് 7.5 ഏക്കർ സ്ഥലമാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ നിലം തരിശു നിലമായി കിടക്കുകയായിരുന്നു. അത് ഈ വർഷം മുതൽ അത് കൃഷി ചെയ്യുന്നതിന് വേണ്ടി കൃഷിഭവന സഹായത്തോടുകൂടി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ന് അതിൻ്റെ വിത്തിടിയിൽ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ശരി, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഇപ്പോൾ ഏകദേശം 20 ഏക്കറോളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാവരും ഇതൊരു മാതൃകയാക്കി എടുത്തുകൊണ്ട് നമുക്ക് ആവശ്യമായ നെല്ല് നമ്മുടെ മണ്ണിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു പ്രചോദനം കൂടി ആകട്ടെ മറ്റുള്ളവർക്ക് ഇതെന്ന് പറഞ്ഞു. കൃഷിഭവന്റെ പൂർണ്ണ സഹകരണത്തോടെയാണ് നെൽകൃഷി ഇറക്കിയിരിക്കുന്നത്. തരിശ നിലം കൃഷി ചെയ്യുന്നതിന് 1 ഹെക്ടറിന് 30,000 രൂപയും രാസവളത്തിന് 50% സബ്സിഡിയും ജൈവവളത്തിന് 75% സബ്സിഡിയും പൂട്ടുകൂലി 1 ഹെക്ടറിന് 17,500 രൂപയും കൃഷിഭവൻ നൽകുന്നുണ്ട്. പ്രമാണം ഗ്രാമപഞ്ചായത്തിൽ 15 ഹെക്ടർ നിലത്ത് ഇപ്പോൾ നെൽകൃഷിയുണ്ട്. കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോന്നിയൂർ പി കെ: എന്റെ കുട്ടിക്കാലത്തൊക്കെ ഇതുപോലെയുള്ള വയലേലകളിൽ ഈ നിലം ഉഴുന്നതിനും വിത്ത് വിതയ്ക്കുന്നതിനും നെല്ല് കൊയ്യുന്നതിനുമൊക്കെ എന്നാൽ കഴിവുള്ള കാര്യം ചെയ്തിരിക്കുകയാണ്. കൃഷിയുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള കുടുംബത്തിൽ ജനിച്ചുകൊള്ളുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധിയാണ് ഈ തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ പദ്ധതി. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്യാവുന്ന എല്ലാ സഹായവും പ്രോത്സാഹനമായി ഞങ്ങൾ കൊടുക്കും. അപ്പോൾ വിത്ത് വാങ്ങുന്നതിന്, വളം വാങ്ങുന്നതിന്, ഉഴിവിനെ കൂലി, അങ്ങനെ എല്ലാ പൂർണ്ണമായി സമ്പൂർണ്ണമായി കൃഷിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം എലിസബത്ത് അബു: മാലിന്യത്തിൽ നിന്നും മുക്തി നേടാൻ ഇതുപോലുള്ള തരിശ് നിലങ്ങൾ കൃഷി ചെയ്യുന്നത് കൊണ്ട് പ്രയോജനപ്രദമാകും. നമ്മുടെ 19 ജില്ലയിൽ തരിശ് രഹിത ജില്ലയായിട്ട് മാറുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമുക്ക് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാം. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ വിശ്വംഭരൻ, ലീലാരാജൻ, വാർഡ് അംഗം മോഹനൻ നായർ, കൃഷി ഓഫീസർ ഷീന എസ് എൽ, കൃഷി അസിസ്റ്റന്റുമാരായ ചന്ദ്രബാബു എൻ, അജീഷ് കുമാർ, ജയചന്ദ്രൻ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര സമിതി അംഗങ്ങൾ, നേതാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സ്കീം കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്കൃതി ന്യൂസ്, കോന്നി.